ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പിന്നിൽ ഈ ചൈൽഡ്ഹുഡ് ട്രോമ എനിക്ക് സംഭവിച്ച എല്ലാവർക്കും ഉണ്ടാവും. ചൈൽഡ്ഹുഡ് ട്രോമ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എല്ലാവർക്കും എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടായിട്ടുണ്ടാവും. സോ ഇപ്പൊ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക്, ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾക്ക് പിന്നിൽ ചൈൽഡ്ഹുഡ് ട്രോമയ്ക്ക് ഒരു റോൾ ഉണ്ടോ എന്ന് ആദ്യം ഒന്ന് സ്വയം ഒന്ന് അനലൈസ് ചെയ്യാം, റെക്കഗ്നൈസ് ചെയ്യാം. ഇൻ കേസ് ഉണ്ടെന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ കണ്ടെത്തുന്നതെങ്കിൽ ആ റിയാലിറ്റിയെ ആദ്യമേ അക്നോളജ് ചെയ്യാം. ഒരിക്കലും അതല്ല, അതൊക്കെ പണ്ട് നടന്നതല്ലേ, അതൊന്നും ഇപ്പൊ ഇല്ല എന്നൊക്കെ പറഞ്ഞ് അതിനെ മാറ്റി വെക്കാതെ സപ്രസ് ചെയ്യാൻ നോക്കാതെ അതേ ഇന്റൻസിറ്റി നിങ്ങൾക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ അതിനെ അംഗീകരിക്കുക. റിയാലിറ്റി എന്താണോ അതിനെ അംഗീകരിക്കുക. അതിനുശേഷം നോക്കുക എങ്ങനെയാണ് ഈ ട്രോമ എന്നെ ഇപ്പോൾ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ എന്റെ ലൈഫ്, എന്റെ വർക്ക് ലൈഫിൽ, എന്റെ പേഴ്സണൽ ലൈഫിൽ, എന്റെ ലവ് ലൈഫിൽ എങ്ങനെയാണ്, ഫാമിലി ലൈഫിൽ എങ്ങനെയാണ് ഈ ഒരു ട്രോമ എന്നെ ഈ സമയത്ത് എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊന്ന് അനലൈസ് ചെയ്യാൻ കണ്ടെത്താൻ ശ്രമിക്കുക, വിലയിരുത്തുക. അതിലൂടെ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു മീനിങ് നമുക്ക് അതിലൂടെ ലഭിക്കും. അതായത് ഇന്ന് വരെ നമ്മൾ കണ്ടെത്തിയിരുന്നത് നമുക്കറിയില്ല എന്താണോ എന്റെ സ്വഭാവം ഇങ്ങനെയായി പോയി, എനിക്കറിയില്ല എന്താ പ്രശ്നം എന്നറിയില്ല, ഞാൻ എങ്ങനെയാണ് കുട്ടിക്കാലം മുതൽ അങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഒഴിവ് കഴിവ് പറയാതെ എന്റെ പ്രശ്നങ്ങൾക്ക്, ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു കാരണം നമുക്ക് അതിലൂടെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും. അപ്പോഴേ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അടുത്ത സ്റ്റെപ്പ് ബി പേഷ്യന്റ് എന്നുള്ളതാണ്. യുവർ സെൽഫ്, നിങ്ങളോട് തന്നെ നിങ്ങൾ കുറച്ച് പേഷ്യൻസ് കാണിക്കുക. അതായത് ഈ ചൈൽഡ്ഹുഡ് ട്രോമ ഫേസ് ചെയ്യുന്നവർ, അവർ പ്രധാനമായിട്ടും അവർക്ക് ഉണ്ടാവുന്ന രണ്ട് പ്രശ്നങ്ങളാണ് സെൽഫ് ക്രിറ്റിസിസവും ഗിൽറ്റ് ഫീലിംഗും. അതായത് അവർ എപ്പോഴും ഇങ്ങനെ സ്വയം ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടിരിക്കും, ഞാനെന്താ ഇങ്ങനെയായത്, എനിക്ക് എന്താ ഇത് ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഒരു ഗിൽറ്റ് ഫീലിംഗ്, ഓ ഞാനത് ചെയ്തു പോയി, തെറ്റായിട്ട് ചെയ്തു പോയി, എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് വർക്ക് ചെയ്തായിരുന്നു, എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് പ്രസന്റ് ചെയ്യായിരുന്നു, എനിക്ക് അതിനൊരു ടാലന്റ് ഉണ്ടായിരുന്നു, പക്ഷെ ബാക്കി എല്ലാവരും ഓക്കെ ആണ് നന്നായിട്ട് നിങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാൽ പോലും അവർ സ്വയം ക്രിറ്റിസൈസ് ചെയ്യുകയും അങ്ങനെയല്ല ഒട്ടും ശരിയായില്ല, എനിക്ക് കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു, ഒന്നിലും അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല, അവർ എപ്പോഴും സെൽഫായിട്ട് ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടിരിക്കും, അവർക്ക് എപ്പോഴും ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാവും. സോ ഈ ഒരു തോട്ട് പാറ്റേൺ നമ്മളിൽ ഹോപ്പ്ലെസ്നെസ് ഉണ്ടാക്കും, ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കും. സോ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ അക്നോളജ് ചെയ്ത് കഴിഞ്ഞു, യെസ് എനിക്ക് ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ട്, ഞാനത് റിയലൈസ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുക, ഞാനതിന് റെസ്പോൺസിബിൾ അല്ല, അത് എന്റെ കൺട്രോളിൽ അല്ലാതിരുന്ന സമയത്ത് കുട്ടിക്കാലത്ത് സംഭവിച്ച ഒരു കാര്യമാണത്. സോ ഐ ആം നോട്ട് റെസ്പോൺസിബിൾ. അത് എന്നിലൊരു കറ അവശേഷിച്ചിട്ടുണ്ട്, അതെനിക്കറിയാം. പക്ഷെ ഗ്രാജുവലി ഞാൻ ആ കറ അത് മാറ്റാനായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റ് പല മുറിവുകൾ എന്ന പോലെ ഈ മുറിവ് ഉണങ്ങാനും കുറച്ച് താമസം എടുക്കും. അല്ലാതെ ഒരു ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നതല്ല വർഷങ്ങളായിട്ട് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ആഫ്റ്റർ എഫക്ട് ഓഫ് ട്രോമ എന്ന് പറയുന്നത്. സോ പേഷ്യൻസ് കാണിക്കുക, നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക, ഐ ആം ദ ബെസ്റ്റ്, നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു കൂട്ടുകാരനാക്കുക. ഇത് ഇന്ന ഒരു കാര്യം സംഭവിച്ചുകൊണ്ട് ഞാൻ കൊള്ളില്ല, അല്ലെങ്കിൽ ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ടവനാണ്, എന്നെ സ്നേഹിക്കാനായിട്ട് ആർക്കും ഒരു അവകാശമില്ല, ഞാൻ ഡിസേർവ്ഡ് അല്ല അതിനുവേണ്ടി ആരുടെ സ്നേഹം കിട്ടാൻ. ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഭാവന കളഞ്ഞിട്ട് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചു തുടങ്ങുക. നമ്മൾ ചെയ്യാത്ത തെറ്റാണത്, നമ്മളെ തന്നെ സ്നേഹിച്ചു തുടങ്ങുക, നമ്മളെ തന്നെ നമ്മുടെ തന്നെ ഏറ്റവും വലിയൊരു ബെസ്റ്റ് ഫ്രണ്ട് നമ്മളെ തന്നെ ആക്കാൻ ശ്രമിക്കുക. അതിനുശേഷം അടുത്ത പോയിന്റ് റീച്ച് ഔട്ട് ഫോർ ഹെൽപ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ എങ്ങനെ ചിന്തിക്കും, മറ്റുള്ളവർക്ക് എന്ത് തോന്നും, അവരെങ്ങനെ റിയാക്ട് ചെയ്യും, അവരെന്നെ വെറുക്കുമോ, അവരുടെ ഇപ്പോഴത്തെ സ്നേഹം നഷ്ടപ്പെടുമോ, അങ്ങനെയുള്ള ചിന്തകൾ, പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് എന്നുള്ള ചിന്തകളൊക്കെ ഈ ഒരു ചൈൽഡ്ഹുഡ് ട്രോമ സംഭവിച്ചവരിൽ നോർമൽ ആയിട്ട് ഉണ്ടാവുന്നതാണ്. സോ ഈ ചിന്ത മാറ്റുക. എന്താണ്, നിങ്ങൾ റെസ്പോൺസിബിൾ അല്ല, നിങ്ങൾ റെസ്പോൺസിബിൾ അല്ല ഈ കഴിഞ്ഞു പോയ നിങ്ങൾ സംഭവിച്ചത് കാര്യത്തിന് നിങ്ങൾ റെസ്പോൺസിബിൾ അല്ല. സോ ഒരു കുറ്റബോധത്തിന്റെ ആവശ്യമില്ല. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരാണോ, നല്ല ഫ്രണ്ട്സ് കേട്ടോ, എല്ലാവരോടും എല്ലാ ഫ്രണ്ട്സിനെയും നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ക്ലോസ് ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ളവരോട് പോയി നിങ്ങളുടെ സീക്രട്സ് റിവീൽ ചെയ്യാതിരിക്കുക. പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾ സെയിം ഒരു വേവ് ലെങ്ത് ആണ്, അവരിൽ നിന്നും അവർ ഒരു പോസിറ്റീവ് ടൈപ്പ് ആണ്, അവർ എനിക്കൊരു ഭാരമാവില്ല ഫ്യൂച്ചറിൽ എന്ന് ഉറപ്പുള്ളവരടുത്ത് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാം, എനിക്ക് ഇങ്ങനെ ഒരു സംഭവം പറ്റിയിട്ടുണ്ട്. സോ അവരിൽ നിന്നും ഒരു ഇമോഷണൽ ഒരു ഹെൽപ്പ് നമുക്ക് ലഭിക്കും. ആ ഒരു ഹെൽപ്പ് മാത്രം മതി നമ്മുടെ ഈ പ്രോസസ്സിലേക്ക് വളരെയധികം മുന്നോട്ട് പോകാനായിട്ട്. നിങ്ങൾ നിങ്ങളെ തന്നെ നന്നായിട്ടൊന്ന് കെയർ ചെയ്യുക. അതായത് സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഹെൽത്ത് ഓക്കെ ആയിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഞാൻ എങ്ങനെയാണ്, ഞാനിങ്ങനെയാണ് ഫുൾ നെഗറ്റീവ് അടിച്ച് നമ്മൾ വീട്ടിൽ കുത്തിയിരുന്ന് സൊസൈറ്റിയിൽ നിന്നൊക്കെ ഐസൊലേറ്റ് ചെയ്തിരുന്ന് മാറിയിരുന്ന് ആങ്ഷ്യസ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ് കോപ്പ് ചെയ്യാനായിട്ട് അത് കൂടിക്കൂടി വരികയുള്ളൂ. സോ നമ്മുടെ ഹെൽത്ത് നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കുക, നല്ല ഉറക്കം, നല്ല ഭക്ഷണം, ഫിസിക്കൽ എക്സസൈസ്. ഇനി ഇൻ കേസ് നമുക്കൊരു ബാഡ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യാം. സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ട് പലരും ഡ്രിങ്ക്സിന് അഭയം തേടാറുണ്ട്, കുറച്ച് നേരമെങ്കിലും ആശ്വാസം കിട്ടും എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ആൽക്കഹോള് ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇതൊക്കെ വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ ആ ഒരു എന്താ പറയാ അപ്പോഴും മാറുന്ന പറയാൻ പറ്റില്ല, ഒന്ന് കോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതിന്റെ ഫലമായിട്ട് നമ്മളിലെ ആങ്സൈറ്റി ഡിപ്രഷനൊക്കെ വളരെയധികം
കൂടാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെ ഒരു ബാഡ് ഹാബിറ്റ്സ് ഒക്കെ ഉള്ളതുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിവെക്കുക, നിങ്ങൾ നിങ്ങളെ തന്നെ നന്നായിട്ടൊന്ന് കെയർ ചെയ്യുക. അടുത്തൊരു പോയിന്റ്, പോസിറ്റീവ് അഫർമേഷൻ ഒരു ശീലമാക്കുക എന്നതാണ്. അതായത് ഈ നെഗറ്റീവ്, ഈ ചൈൽഡ്ഹുഡ് ട്രോമ സംഭവിച്ചവരുടെ ഒക്കെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബ്രെയിൻ പാത്വേ, ന്യൂറൽ പാത്വേ ഒക്കെ വളരെ നെഗറ്റീവ് ടൈപ്പ് ആയിരിക്കും, ഓൾട്ടർ സംഭവിച്ചതായിരിക്കും. സോ നമുക്ക് ഈ സമയത്ത് അത് ഒന്ന് റീവയർ ചെയ്യണം. റീവയർ ചെയ്യണം എങ്ങനെയാ, നെഗറ്റീവ് ആയിരുന്ന കാര്യത്തെ ഒന്ന് ബ്രെയിനൊക്കെ ഒന്ന് നറിഷ് ചെയ്ത് നമുക്ക് പോസിറ്റീവ് അഫർമേഷൻ കൊടുക്കാം. എന്റെ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഒരു ഇന്നർ ക്രിട്ടിക്കിനെ പറ്റി പറഞ്ഞിരുന്നു. ഫുൾ ടൈം നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് തിരിച്ച് അവർ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ ഇന്നർ ക്രിട്ടിക്കിനെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം, ആ ഒരു പെർസ്പെക്റ്റീവ്, ആ ഒരു ഒരു കാര്യത്തെ കുറിച്ചുള്ള ആ ഒരു കാഴ്ചപ്പാട് നമുക്കൊന്ന് മാറ്റിയെടുക്കാം. നെഗറ്റീവിനെ നമുക്ക് പോസിറ്റീവിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആണ് പറഞ്ഞിരുന്നു. സോ പോസിറ്റീവ് അഫർമേഷൻ അതിന് ഏറ്റവും ബെസ്റ്റ് ആണ്, നമ്മൾ സ്ട്രെസ് കുറയ്ക്കാനും ടെൻഷൻ കുറയ്ക്കാനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആണ്. പക്ഷേ ഈ ഒരു പോസിറ്റീവ് അഫർമേഷൻ, അഫർമേഷൻ കേട്ടാൽ മാറുന്നു പറഞ്ഞോണ്ട് യൂട്യൂബിൽ കാണുന്ന എല്ലാ അഫർമേഷനും കേട്ടോണ്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഏതാണോ, ഇപ്പൊ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ട്രോമ, നിങ്ങൾക്ക് സംഭവിച്ച ആ ഒരു ട്രോമാറ്റിക് ഇവന്റിന്റെ ഇന്റൻസിറ്റി, അതിന്റെ കാഠിന്യം മനസ്സിലാക്കിയിട്ട് അതിന് യൂസ്ഫുൾ ആയിട്ടുള്ള പോസിറ്റീവ് അഫർമേഷൻ ഏതാണോ അത് നോട്ട് ചെയ്യുക. നിങ്ങൾക്ക് സ്വയം ഉണ്ടാക്കാം, എല്ലാ ക്ലാസ്സുകളിലും പറയുന്നതല്ലേ, സ്വയം ഉണ്ടാക്കാം, പോസിറ്റീവ് അഫർമേഷൻ ഉണ്ടാക്കാൻ പരിശീലിക്കുക. ഉണ്ടാക്കിയ ശേഷം നിങ്ങളുടെ വോയിസിൽ തന്നെ നിങ്ങൾ റെക്കോർഡ് ചെയ്യുക, ദിവസത്തിലെ പല സമയങ്ങളിലായിട്ട് അത് കേട്ട് അത് ഫീൽ ചെയ്യാൻ ശ്രമിക്കുക ആ അഫർമേഷൻ. എസ്പെഷ്യലി ഉറങ്ങുന്നതിന് മുമ്പ് അത് രാവിലെ എഴുന്നേറ്റിട്ട് അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. സോ പോസിറ്റീവ് അഫർമേഷന് നമ്മളുടെ ചൈൽഡ്ഹുഡ് ട്രോമയൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് പോകാനായിട്ട് വലിയൊരു റോൾ ഉണ്ട്. അടുത്തത് നെഗറ്റീവ് ടോക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെൽഫ് ക്രിറ്റിസിസം, അവരിപ്പോഴും ഈ ഒരു സ്വഭാവം, ഈ ഒരു പ്രശ്നം ഉള്ളവരിൽ ഈ ഒരു നെഗറ്റീവ് ടോക്ക് വളരെ കൂടുതലായിരിക്കും. എനിക്ക് ഒന്നിനും കഴിവില്ല, ഞാൻ കുറെ ശ്രമിച്ചിട്ടുള്ളതാണ് പക്ഷേ അതൊന്നും നടന്നിട്ടില്ല, ഞാൻ ഇന്ന ആളെ പോലെയല്ല, അങ്ങനെ പല കാര്യങ്ങളിലും ഈ നെഗറ്റീവ് ടോക്ക് ഇങ്ങനെയുള്ളവരിൽ ഒരു ശീലമായി മാറിയിട്ടുണ്ടാവും. സെൽഫ് ബ്ലെയിം ചെയ്യുക, സെൽഫ് ക്രിറ്റിസൈസ് ചെയ്യുക, അങ്ങനെയൊക്കെ. സോ ഇതിലൂടെയൊക്കെ നമ്മുടെ ആങ്സൈറ്റിയും ടെൻഷനൊക്കെ കൂടും എന്നല്ലാതെ ഇതുകൊണ്ടൊരു ഗുണമില്ല. സോ ഈ റൂമിനേഷനിലൂടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ആയിട്ട് നെഗറ്റീവ് കാര്യങ്ങളെ പറ്റി ചിന്തിച്ച് കൂട്ടുന്നതിലൂടെ, നമുക്ക് റൂമിനേറ്റ് ചെയ്യുന്നതിലൂടെ എന്താണോ ചെറിയൊരു കറയായിട്ടുള്ളത്, അത് ഓരോ വർഷം കഴിയുമോറും ഓരോ ദിവസം കഴിയുമോറും നമ്മളായിട്ട് തന്നെ ഒരു വലിയ കറയാക്കി മാറ്റി മാറ്റി അവസാനം വലിയൊരു ഭിത്തി പോലെ അത്രയും വലിപ്പമുള്ളത് നമ്മൾ തന്നെ ആക്കും. സോ അതിലേക്കൊന്നും പോകണ്ട, നെഗറ്റീവ് ടോക്ക് കുറയ്ക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ ബ്രെയിനിൽ തന്നെ ഒന്ന് ഓൾട്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ പോസിറ്റീവ് സെൽഫ് ടോക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. പിന്നെ ഫ്രീ ടൈം കിട്ടുകയാണെങ്കിൽ ഇരുന്ന് ചിന്തിച്ചോണ്ടിരിക്കാതെ, ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ഇപ്പൊ പൊതുവെ ഐസൊലേറ്റ് ചെയ്തിരിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് പോയി ഏതെങ്കിലും ഒരു സ്ഥലത്ത് കുട്ടിയിരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിച്ച് കൂട്ടാറാണ് പതിവ്. സോ ആ സമയത്ത് നമുക്ക് പ്രോഗ്രസീവ് റിലാക്സേഷൻ ടെക്നിക്കുകൾ പ്രാക്ടീസ് ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം, മ്യൂസിക്, ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാം, പാട്ടുകൾ പാടാം. ഇതൊക്കെ നിങ്ങളെ കാമാക്കും, സ്ട്രെസ്സും ആങ്സൈറ്റിയൊക്കെ കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. സോ ഇത് നോർമലായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ട്രോമാസ് ആണ് എങ്കിൽ മാത്രമേ ഇതൊക്കെ പരീക്ഷിക്കാവൂ. അതല്ല, നിങ്ങളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ റിയലൈസ് ചെയ്യണം, എനിക്ക് കുറെ നാളായിട്ടുള്ളതാണ് ഈ ആങ്സൈറ്റിയുടെ പ്രശ്നം, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ചിന്തകൾ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു, ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എന്റെ ഫാമിലി ലൈഫിനെ അത് ബാധിക്കുന്നു, ഫുഡ് എത്ര കഴിച്ചിട്ട് ശരീരത്തിൽ പിടിക്കുന്നില്ല, എപ്പോഴും ചിന്തകളാണ്, പുറത്തേക്ക് ഇറങ്ങാൻ തോന്നുന്നില്ല, ആരോട് സംസാരിക്കാൻ തോന്നുന്നില്ല, സൂയിസൈഡ് ടെൻഡൻസി വരുന്നുണ്ട്, എന്നെ തന്നെ ഉപദ്രവിക്കാൻ എനിക്ക് തോന്നുന്നുണ്ട്, എന്റെ ലൈഫ് ഒന്നിനും കൊള്ളില്ല. സോ അത്രയും ആ ഒരു ഇതിലാണ് നിങ്ങളുടെ ആ ഒരു ലെവലെങ്കിൽ എത്രയും വേഗം ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിനോ അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് പോകേണ്ടതോ അല്ലെങ്കിൽ മെഡിസിൻ കഴിക്കേണ്ടതോ ആവശ്യം വരുന്നില്ല. കുറെ തെറാപ്പീസ്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എക്സ്പോഷർ തെറാപ്പി ആയിക്കോട്ടെ, ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആയിക്കോട്ടെ, ഇന്നർ തെറാപ്പി ആയിക്കോട്ടെ, അതിലൂടെയൊക്കെ മരുന്നൊന്നുമില്ലാതെ തന്നെ നിങ്ങളുടെ ആ ഒരു ചൈൽഡ്ഹുഡ് ട്രോമയെ ഒരു പരിധി വരെ നന്നായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്.